ഹലോ, വെൽക്കം ടു ലേഷൻ മീഡിയ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് വെള്ളക്കുറുമയാണ്. വെള്ള കളറുള്ള ബീഫ് കുറുമ. അതിലേക്ക് ഇതാ 1 കിലോ എല്ലോടുകൂടി ബീഫ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 മീഡിയം സൈസ് സവാള, 4 പച്ചമുളക്, 2 മീഡിയം സൈസ് തക്കാളി, 1/2 മുറി തേങ്ങ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ബീഫ് കുറുമ ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും. കുക്കർ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സവാളയും അതുപോലെ തന്നെ അരിഞ്ഞ പച്ചമുളകും കറിവേപ്പിനും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉള്ളി ചെറുങ്ങനെ വഴണ്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 ചെറിയ കഷ്ണം ഇഞ്ചിയും 1/2 ഉണ്ട വെളുത്തുള്ളിയും ആയിട്ട് അരച്ചത് ചേർക്കുക. സവാള ഏകദേശം വഴണ്ടി വന്നപ്പോൾ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ചേർക്കുക. നമ്മൾ മസാലയൊക്കെ വെന്ത് വന്നപ്പോൾ നമ്മൾ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം 1 തുള്ളി മാത്രം, കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ച ശേഷം കുക്കർ ഒന്ന് മൂടി വെച്ചിട്ട് ബീഫിൻ്റെ വേവിനനുസരിച്ചിട്ട് 3-ഓ 4-ഓ വിസിലടിച്ചിട്ട് ബീഫ് ഒന്ന് വേവിച്ചെടുക്കുക. ബീഫ് വേവുന്ന നേരം കൊണ്ട് നമ്മളത് ആ തേൻ കൂടെ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഒരു ഓപ്ഷനാണ്, കുറച്ച് അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു, അതൊന്ന് അരച്ച് ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനാണ് കേട്ടോ. നമ്മൾ കുക്കർ ഓഫ് ചെയ്തു. എന്നിട്ട് അതിലെ എയറൊക്കെ പോയതിന് ശേഷം ഓപ്പണാക്കി പിന്നെ ചെറുങ്ങനെ തീയുന്ന ഓണാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് തിളച്ച് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് വേണ്ട അരപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. അരപ്പ് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ തേങ്ങ അരച്ചത് ഒഴിച്ചിട്ട് 1 തുള്ളി വരുമ്പോൾ നമ്മളിതാ അരച്ച് വെച്ചിട്ടുള്ള കശുവണ്ടി പേസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുക്കർ ഓഫ് ചെയ്യാൻ പോവുകയാണ്, ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവുകയാണ്. എരിവും ഉപ്പും ഒക്കെ നമ്മളിപ്പോൾ ഈ സമയത്താണ് കറക്റ്റ് ചെയ്യേണ്ടത്. എരിവ് കുറവുണ്ടെങ്കിൽ കുരുമുളക് പൊടിയിട്ട് കൊടുക്കുക. ഉപ്പ് പാകം നോക്കുക. അവസാനം 1 തുള്ളി പച്ച വെളിച്ചെണ്ണ ഉറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് അല്പം കറിവേപ്പിലയും മല്ലിയിലും ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ അടിപൊളി ബീഫ് കുറും കൂടെ റെഡി ആയിട്ടുണ്ട്. നല്ല കുഴ കുഴായിരിക്കുന്ന അത് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. കുക്ക് മാൻ പുള്ളി, മനസ്സിന് കൈപ്പുണ്യം.